നമസ്കാരം. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പായി സംസ്ഥാനത്ത് നേരത്തെ യെല്ലോയും ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് റെഡ് അലർട്ടായി ഉയർത്തുകയായിരുന്നു. കാറ്റ് ഇന്ത്യൻ തീരത്തോട് അടുത്തതിനാൽ തന്നെയാണ് അലർട്ട് മാറിയിരിക്കുന്നത്. ചുഴലിക്കാറ്റ് അവസാനഘട്ട മുന്നറിയിപ്പാണ് ഇത്. ചുഴലിക്കാറ്റിന് മുന്നോടിയായി സംസ്ഥാനത്ത് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് തന്നെയാണ്. തിരുവനന്തപുരം ജില്ല പൂർണ്ണമായും ജാഗ്രതയിലാണ് എന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബുറേവി ചുഴലിക്കാറ്റും മഴയും കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണ്ടതിന്റെ ആവശ്യകത മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് മുതൽ ശനിയാഴ്ച വരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് അതീവ ജാഗ്രത വേണ്ട സമയമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ശനിയാഴ്ച വരെയാണ് വിലക്ക്. ഹൈറേഞ്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശിക്കുന്നുണ്ട്. ഭയാശങ്ക വേണ്ട, പക്ഷേ ജാഗ്രത വേണം. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നുമുണ്ട്. സഹായത്തിനായി കൺട്രോൾ റൂമിൽ 1077 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എന്താവശ്യത്തിനും ബന്ധപ്പെടാനായിട്ടുള്ള ഈ നമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം കാറ്റ് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുമെന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും അറിയിച്ചിട്ടുണ്ട്. നെയ്യാർ, കല്ലട, കക്കി ഡാമുകളുടെ സംഭരണ ശേഷി 80% കുറയ്ക്കുന്നുണ്ട്. നെയ്യാർ, അരുവിക്കര, കല്ലട, മലങ്കര, കുണ്ടള, ശിരുവാണി, കാഞ്ഞിരപ്പുഴ, വാളയാർ, പോത്തുണ്ടി, കാരാപ്പുഴ ഡാമുകൾ തുറന്നു. അതിതീവ്ര മഴയുണ്ടായാൽ കൂടുതൽ ഡാമുകൾ തുറക്കും എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. 2849 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 13 ക്യാമ്പുകളിലായി 175 കുടുംബങ്ങളിൽ 690 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മരം വീണും മരച്ചില്ലകൾ, പോസ്റ്റുകൾ, വൈദ്യുത ലൈനുകൾ തുടങ്ങിയവ പൊട്ടുവീണുമുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കണം. മേൽക്കൂര ശക്തമല്ലാതെ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കും. വീടുകളിലും കെട്ടിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റുകൾ ബലപ്പെടുത്തണം. മെഴുകുതിരി, തീപ്പെട്ടി, സാധ്യമെങ്കിൽ റേഡിയോ, ചാർജ് ചെയ്ത മൊബൈലുകൾ, മരുന്ന്, അത്യാവശ്യ ഭക്ഷണ സാധനങ്ങൾ എന്നിവയെല്ലാം കയ്യിൽ കരുതണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. വിലപ്പെട്ട രേഖകളും മറ്റുള്ളവയും പ്രത്യേകം സൂക്ഷിക്കണം. ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്ത് വലിയ നാശം വിതയ്ക്കാതെ തീരം വിട്ടിട്ടുണ്ട്. ട്രിങ്കോമാലയ്ക്ക് വടക്ക് പടിഞ്ഞാറ് 60 കിലോമീറ്റർ അകലെയായിരുന്നു ബുറേവി തീരം തൊട്ടത്. കഴിഞ്ഞ 6 മണിക്കൂറായി മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റ് December 3 പുലർച്ചയോടുകൂടി ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി മേഖലയിൽ എത്തുമെന്നായിരുന്നു വിവരം. ഇന്ന് രാത്രിയോടുകൂടി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കന്യാകുമാരിയിൽ എങ്ങനെയാണ് ഈ കാറ്റ് ബാധിക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക പടർത്തുന്ന വിഷയം. കന്യാകുമാരിയിൽ അതിതീവ്രമായ രീതിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചാൽ അത് കേരളത്തെയും സാരമായി ബാധിക്കും. അത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വർദ്ധിപ്പിക്കുന്ന വസ്തുത. എന്നാൽ വലിയ രീതിയിൽ കാറ്റുണ്ടായില്ല എങ്കിൽ പോലും കനത്ത മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ സൂചിപ്പിക്കുന്നത്.